ഷാനിമോൾ ഉസ്മാനാണ് വളരെ കുറച്ചു കാലത്ത് മാത്രമാണ് അവർക്ക് നിയമസഭയിൽ ഇരിക്കാനായിട്ടുള്ളത്. കാരണം ഉപതെരഞ്ഞെടുപ്പ് വന്ന സമയത്താണ് ഷാനിമോൾ ഉസ്മാന് നിയമസഭയിലേക്ക് എത്താനായത്. ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുള്ളവരുമായി നല്ല സൗഹൃദം ഉണ്ടായിരുന്നതിനാൽ ആദ്യമായ സഭയിലെത്തിയപ്പോൾ അപരിചിതത്വം ഒട്ടും തോന്നിയില്ല എന്നാണ് അരൂർ എം എൽ എ ആയ ഷാനിമോൾ ഉസ്മാൻ പറയുന്നത്. സെയ്ഫുണ്ട് ഷാനിമോൾ ഉസ്മാൻ. നിയമസഭയിൽ പ്രതിപക്ഷ നിരയിലെ ഏക വനിതാ സാന്നിധ്യമാണ് അരൂർ എം എൽ എ ആയ ഷാനിമോൾ ഉസ്മാൻ. ഇടതുപക്ഷത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന സീറ്റ് പിടിച്ചെടുത്താണ് ഷാനിമോൾ ഉസ്മാൻ നിയമസഭയിലേക്ക് എത്തിയത്. കുറച്ച് നാളെ സഭയിലുണ്ടായിരുന്നു ഉള്ളൂ, എന്നിരുന്നാൽ പോലും സഭയുടെ വിശേഷങ്ങൾ നമുക്ക് ഷാനിമോളോട് തന്നെ ചോദിക്കാം. വളരെ കുറച്ച് കാലമേ സഭയിലുണ്ടായിരുന്നു, ഈ ഇത്രയും കാലത്തിനിടയിൽ സഭയിലുള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? അല്ല, ഒരു വർഷവും മൂന്ന് മാസവും, നാളത്തേക്ക് മൂന്ന് മാസവും ആണ് ഞാൻ നിയമസഭാംഗം എന്നുള്ള നിലയിൽ ഇതുവരെ ഇന്നത്തെ ദിവസം വരെയുള്ള എൻ്റെ ഒരു പീരീഡ്. തീർച്ചയായിട്ടും ഇവിടെ ഒരു വലിയ പരിചിതത്വം തോന്നിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പ്രതിപക്ഷത്തുള്ള എല്ലാവരുമായിട്ട് നല്ല ബന്ധമുണ്ട്. സംഘടനാ പ്രവർത്തന രംഗത്തുള്ള അനുഭവങ്ങൾ വെച്ചിട്ട് ഭരണപക്ഷത്തുള്ള നിരവധി പേരുമായി നല്ല സൗഹൃദമുണ്ട്. അതൊക്കെ എന്നെ തീർച്ചയായിട്ടും എനിക്ക് വലിയ ഒരു ആവേശവും ഒരു പിന്തുണയും തന്നെയാണ് നൽകിയിട്ടുള്ളത്. നിയമനിർമ്മാണത്തെക്കുറിച്ച് പഠിക്കാനും അതിനകത്ത് ഇടപെടാനും ഒക്കെ കാര്യമായി ശ്രമിച്ചിട്ടുണ്ട്, അത് എത്രത്തോളം ഫലവത്തായി തോന്നുന്നുണ്ട്? ഇല്ല, തീർച്ചയായിട്ടും ഒരുപാട് പഠിക്കാനുണ്ട്. നമ്മൾ എം എൽ എ ആയി ഇനി വന്നു പോവുക എന്നുള്ളതല്ല, അതിനേക്കാൾ അപ്പുറമായിട്ട് ഒരുപാട് ചട്ടങ്ങളും ഒരുപാട് നിയമങ്ങളും ഒരുപാട് പരന്ന വായനയും ഒക്കെ വേണ്ട ഒരു മേഖല തന്നെയാണ്. തീർച്ചയായിട്ടും അങ്ങനെ പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും വളരെ നന്നായിട്ട് ഇടപെടലുകൾ നടത്തുന്ന അംഗങ്ങളെ ഞാൻ കാണുകയുണ്ടായി. അത് സ്വാഭാവികമായിട്ടും ഈ ചെറിയ പീരീഡിൽ എന്നെപ്പോലെയുള്ളവർക്ക് അത് സാധിക്കുന്ന കാര്യമല്ല. അത് കൂടുതൽ സമയം നമ്മൾ നിയമസഭയിൽ നടപടിക്രമങ്ങൾ കണ്ടൊക്കെ പഠിക്കേണ്ട കാര്യമാണ്. എങ്കിലും ചുരുങ്ങിയ സമയത്തുള്ള എനിക്ക് ഒരുപാട് അവസരങ്ങൾ പാർട്ടിയും മുന്നണിയും നൽകിയിട്ടുണ്ട്. അതൊക്കെ ഫലപ്രദമായി ഉപയോഗിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇടതുമുന്നണിയുടെ കയ്യിലുണ്ടായിരുന്ന സീറ്റാണ് ആരിഫ്, കുറേ കാലമായി എം എൽ എ ആയിരുന്ന സ്ഥലമാണ്. അവിടത്തേക്ക് ജയിച്ചു വന്ന് ആ മണ്ഡലത്തിൽ കുറച്ച് കാലം കൊണ്ട് എത്രത്തോളം ഇടപെടൽ നടത്താൻ കഴിഞ്ഞു പ്രതീക്ഷിക്കുന്നു? അല്ല, അവിടെ എനിക്ക് വികസനപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. കാരണം എനിക്ക് ഒരു വർഷത്തെ ഫണ്ട് മാത്രമാണ്, ആസ്തി വികസന ഫണ്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ ഡെവലപ്മെൻറ്റ് ഫണ്ട് മാത്രമാണ് എനിക്ക് കിട്ടേണ്ടിയിരുന്നത്. അത് 6 കോടി രൂപ. പക്ഷെ അതിനേക്കാൾ കൂടുതൽ അത് മുൻകാലങ്ങൾ ചെലവഴിക്കാതെ കിടന്ന പണം കണ്ടെത്തി അവിടെ 14.5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പണി പൂർത്തീകരിക്കുകയോ തുടങ്ങി വയ്ക്കുകയോ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇനിയും ഒരുപാട് ഇടപെടലുകൾ വേണ്ട ഒരു മേഖലയാണ് അരൂര്. തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള ശക്തമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. പ്രതിപക്ഷത്തെ ഏക വനിതാ സാന്നിധ്യമാണ്, ഒരാൾ കൂടി, ഒരു വനിത കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? അതിലെനിക്ക് വലിയ ദുഃഖം തന്നെയാണുള്ളത്. കാരണം ഒരാൾ മാത്രമാണെന്നുള്ളത് അഭിമാനമല്ല. അതിനകത്ത് ഓരോ തെരഞ്ഞെടുപ്പിലും ഞങ്ങളൊക്കെ ആവശ്യപ്പെടുന്നതാണ് കോൺഗ്രസ് പാർട്ടി തന്നെയാണ് മാതൃക കാണിക്കേണ്ടത്. കൂടുതൽ വനിതകൾക്ക് വിജയിച്ചു വരാൻ കഴിയുന്ന സീറ്റുകൾ നൽകണം. ബോധപൂർവം ഉള്ള ഒരു ലീഡർഷിപ്പിൻ്റെ ഇൻ്റർവെൻഷൻ അവിടെ അത്യാവശ്യമാണ്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ നിയമസഭയിലെ ചർച്ചയിലൊക്കെ പങ്കെടുക്കുമെന്നാണ്, പൊളിറ്റീഷ്യനാണ്, കാലങ്ങളായിട്ട് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. നിയമസഭയിലെ ചർച്ചയും പൊതു ആൾക്കാർക്കിടയിൽ സംസാരിക്കുന്നതും ഒരുപാട് വ്യത്യാസം തോന്നിയിട്ടുണ്ട്? അല്ല, ചർച്ചകളുടെയൊക്കെ സ്വഭാവം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു ചട്ടക്കൂടിനുള്ളിലാണ് എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാവണം. കാരണം അവിടെ പാലിക്കേണ്ടതായിട്ടുള്ള സൂക്ഷ്മത അല്ലെങ്കിൽ വളരെ അവധാനതയോടുകൂടി മാത്രമേ നമുക്ക്, അത് പുറത്താണെങ്കിലും അങ്ങനെ തന്നെയാണ്, പക്ഷേ നമ്മളൊരു നിയമപരമായ ഒരു ചട്ടക്കൂടും കൂടി നമുക്ക് വരുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ പരമാവധി പാലിച്ച് മുന്നോട്ട് പോയി എന്നുള്ളതാണ് പ്രതീക്ഷ. ഇടതുമുന്നണിയിൽ നിന്ന് പിടിച്ചെടുത്ത സീറ്റിലാണ് മത്സരിച്ച് ജയിച്ചു വന്നത്. സ്വാഭാവികമായിട്ടും ഒരു തവണ കൂടി സാധ്യതയുണ്ട് സീറ്റ് കിട്ടാൻ. വലിയ മികച്ച വിജയത്തോടു കൂടി തന്നെ വീണ്ടും സഭയിലേക്ക് എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കും? അരൂരിൽ നല്ല ഭൂരിപക്ഷത്തിൽ ഞാൻ വീണ്ടും വിജയിക്കും, അതിന് സംശയം വേണ്ട. എന്തായാലും ഈ കുറച്ച് കാലം ഉണ്ടായിരുന്നെങ്കിലും കാര്യമായ സഭാ ഇടപെടലുകൾ നടത്തിയ ആളാണ് ഷാനിമോൾ ഉസ്മാൻ. വീണ്ടും അരൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.